നിർത്തി നിർത്തി ഇറങ്ങണോ? ആ ഒന്ന് നിർത്തി 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 നിർത്തി. പല ഫോറിനേഴ്സ് ഒക്കെ വന്നു കഴിയുമ്പോ അവര് പറയത്തില്ലേ ബ്യൂട്ടിഫുൾ പ്ലേസ്, ബട്ട് കൺട്രി പീപ്പിൾ എന്ന് പറയൂലേ. നമ്മുടെ കൂടെ കുറെ പേര് ഇവിടെ ആഴം കൂടുതലാണോ? ഓ അങ്ങനെ കണ്ടോ ആ രണ്ട് ജീപ്പത്തെ കിടക്കുന്ന ഈ മലമുകളിലോട്ട് അവര് കൊണ്ട് കേറ്റി. നമ്മളിന്ന് വാഗമൺ ആണ് പോകുന്നത്. സമയം ഇപ്പോ 8:30 നമ്മളവിടെ എത്തുന്നത് ഒരു 2 ഇതില് കാണിക്കുന്നത് മാപ്പില്. അതെ, നമ്മള് റഷ് ചെയ്യുന്നില്ല, നമ്മൾ അതൊക്കെ പോകുന്നുള്ളൂ. വാഗമൺ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്ന പ്ലേസ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് ആ പ്ലേസ് ഇൻസ്റ്റഗ്രാം വഴിയാണ് നമ്മൾ കണ്ടത്. അപ്പം അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റേ ടൈപ്പ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നി. ആ സ്റ്റേക്കാണ് ഇമ്പോർട്ടൻസ് നമ്മൾ വാഗമണേക്കാളും. അതെ, ഞങ്ങളതൊരു എക്സ്പെരിമെന്റൽ സ്റ്റേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇപ്പോഴേ പറയുന്നില്ല സ്ഥലത്തിന്റെ പേരെന്താണെന്നോ ഡീറ്റെയിൽസ് എന്താണെന്ന് പറയുന്നില്ല. അവിടെ മഴയാണെന്ന് തോന്നുന്നു, ബിക്കോസ് ഇന്നലെ ഒക്കെ ഇവിടെ മഴ പെയ്തപ്പോ നമ്മളിങ്ങനെ ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ കണ്ടത് മഴയ്ക്ക് ചാൻസ് ഉണ്ടെന്നാണ്. അപ്പൊ നമ്മള് പെട്രോൾ അടിക്കാൻ പോവാണ്. പെട്രോൾ അടിച്ചിട്ട് എയറും കൂടെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നേർവഴിയിൽ കൂടെ നയിച്ചാണ്. അയ്യോ, ഗൂഗിൾ മാപ്പിനെ ഞാൻ കുറ്റം പറയുള്ളൂ, സ്ട്രെയിറ്റ് ഒന്ന് നേരെ പോയാ മതി. പെറ്റി അടച്ചതിന് ശേഷം എന്നോട് ചോദിച്ചു എവിടെ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വാഗമൺ പോവാണ്. അപ്പൊ അവരെന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് പോവാൻ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ട് നമ്മുടെ ഫോളോ ചെയ്ത് വാ കുറച്ച് ദൂരം വരെ, അവിടെ നിന്ന് നിങ്ങക്ക് ബാക്കി പോവാന്ന് പറഞ്ഞു. അപ്പൊ കണ്ട നിങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളെ ലീഡ് ചെയ്ത് കൊണ്ടുവന്ന് പോലീസ് വണ്ടി ഉണ്ടോ? നമ്മുടെ വഴികാട്ടി, ഞങ്ങളുടെ വഴികാട്ടി ആയിട്ട് ഇതാ പോലീസുകാര് പോകുന്നു. അവരുടെ പുറകെ വന്നോളാൻ പറഞ്ഞു ഞങ്ങള് പുറകെ പൊക്കോണ്ടിരിക്കുവാണ്. ഗൈസ്, ഹൃദയയുടെ ഫ്രണ്ട് ഉണ്ണി വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ. ഉണ്ണി എറണാകുളത്ത് നിന്ന് ഉണ്ണി ഒരു ഹൈ കാണിച്ചു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്. ഒരു ഹൈ. അതെ, ഉണ്ണി ഞങ്ങളുടെ കൂടെ, ഉണ്ണി എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം അവള് ഇവിടെ ഈരാറ്റുപേട്ട വന്നു. അപ്പം ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് മീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരുമിച്ച് പോവാനാണ് പ്ലാൻ. ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയേക്ക് വേണം. ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് അഡ്വഞ്ചറസ് ഹൃദയാണ്. നമ്മുടെ സ്റ്റേ എത്താൻ വേണ്ടിട്ട് ഇനി ഒരു എത്ര മിനിറ്റ് ഉണ്ട്, 15 കൂടെ ഉള്ളൂ. അപ്പൊ നമ്മള് ഓൺ ദ വേ ഇവിടെ ഒരു ചെറിയ എന്താ പറയാ ഒരു വെള്ളച്ചാട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ഉള്ള സ്ഥലം കണ്ടു. അപ്പൊ നമ്മള് വണ്ടി ഒന്ന് നിർത്തി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, പക്ഷെ ഒത്തിരി വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ആകെ അലമ്പാക്കിട്ടിരിക്കുകയാണ്. ശ്യാം ഇവിടെ വെള്ളത്തിൽ കാലൊക്കെ കഴുകുവാണ്. നല്ല തണുപ്പുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒന്ന് നല്ല വലിയ പുഴയാണെന്ന് തോന്നുന്നു, വറ്റിയതാണ്. പോവാം. പക്ഷെ ഇവിടെ കണ്ടോ നല്ല സ്ഥലം, പക്ഷെ ഒത്തിരി വേസ്റ്റ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ടോ. നമ്മൾ ഈ വ്യൂ ഒക്കെ കണ്ടു ഇനി നേരെ നമ്മുടെ സ്റ്റേയിലോട്ട് എത്താനായി. എത്താറായോ എന്നറിയില്ല, ബുദ്ധിമുട്ടുണ്ടല്ലേ. അടിപൊളിയല്ലേ
സ്വച്ഛ് ഭാരത് ഉണർന്നിരിക്കുകയാണ്. ഇത് എന്താണിത്? നമ്മുടെ നാടിനെ ഇങ്ങനെ വൃത്തികേടാക്കാവോ? ഇത്രയും നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ടിടാവോ? ആ പറഞ്ഞത് ശരിയാണ്. കാരണം ഇവിടെ ഫുൾ വേസ്റ്റ് ഒക്കെ ഇട്ട് അലമ്പാക്കിയിട്ടേക്കുവാണ്. അല്ല, വല്ല ഫോറിനേഴ്സ് ഒക്കെ വന്നു കഴിയുമ്പോ അവര് പറയത്തില്ലേ ബ്യൂട്ടിഫുൾ പ്ലേസ്, ബട്ട് കൺട്രി പീപ്പിൾ എന്ന് പറയൂലേ? നമ്മള് ഹോട്ടലിലോ റിസോർട്ടിലോ അങ്ങനത്തെ വില്ലയിലോ ഒന്നും അല്ല സ്റ്റേ ചെയ്യുന്നത്. നമ്മള് സോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസിയാണ്. ഹോസ്റ്റൽ ചെയിനിന്റെ ആണ്. അതായത് ബാക്ക് പാക്കേഴ്സ്, നമ്മളിങ്ങനെ ട്രാവലും ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാരില്ലേ, ബഡ്ജറ്റഡ് ആയിട്ട് ട്രിപ്പ് പോകുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റിയാണിത്. ശരിക്കും ഇവിടെ പ്രൈവറ്റ് റൂം ഉണ്ട്. പ്രൈവറ്റ് റൂമിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡോർമെറ്ററി റൂംസ് അവൈലബിൾ ആണ്. 8 bedroom, 16 bedroom ഡോർമെറ്ററി എന്ന് പറഞ്ഞിട്ട് അവൈലബിൾ. അതിപ്പം എന്താ പറയുക, ഫീമെയിൽസിന് മാത്രമുള്ള ഡോർമെറ്ററി ഉണ്ട്, മിക്സഡ് ആയിട്ടുള്ള ഡോർമെറ്ററി ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് വരുന്ന ആൾക്കാരും സിംഗിൾ ആയിട്ട് സോളോ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ഹോസ്റ്റൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും? ഹോസ്റ്റലിൽ നമ്മളിതൊരു അങ്ങനത്തെ ഒരു ട്രാവൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവും, എന്താണ് ഹോസ്റ്റൽ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇവിടെ ബുക്ക് ചെയ്തത്. ാണ് ഇവിടെ മൊത്തം 8 bedroom ഉണ്ട്, 3 bathroom. ഇതാണ് ഞങ്ങൾക്ക് മുകളിലത്തെ ബെഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഇത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു വാട്ടർഫോള് കാണാൻ പോവുകയാണ്. റെഡി ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഒക്കെ കാണിക്കാം. നമ്മൾ ഓഫ് റോഡിങ് പോകാല്ലേ, ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവുകയാണ്. ഓഫ് റോഡിങ് ട്രിപ്പാണ് നമ്മൾ ജീപ്പിൽ. ഒന്നും പറയാൻ സമയം കിട്ടിയില്ല. ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് എത്തി, ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ ആ വാട്ടർഫോൾ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നു. രണ്ട് ജീപ്പിലായിട്ട് അവിടെ ഉള്ള ആൾക്കാർ കണ്ടോ, ആ രണ്ട് ജീപ്പ് ഇതേ കിടക്കുന്നു ഈ മലമുകളിലോട്ട് അവർ കൊണ്ട് കയറ്റി. മാരക ഓഫ് റോഡിങ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ പറ്റില്ല. നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുവന്നത്. സോസിലുകാർ അറേഞ്ച് ചെയ്ത് തന്ന സ്ഥലമാണ്. ഓ വാ, അടിപൊളി. ഇവിടെ ഒത്തിരി പേര് കുളിക്കുന്നുണ്ട്. ഇത് ആഴം കുറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ നീന്തലറിഞ്ഞൂടാത്തവർക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ കുറച്ച് അപ്പുറമുള്ള സ്ഥലത്ത് നീന്തൽ അറിയുന്നവർക്ക് മാത്രമേ അവിടെ കുളിക്കാൻ പറ്റുള്ളൂ, നല്ല ആഴമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നല്ല രസമാണ്, നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ, നല്ല തണുപ്പാണ്. ഇത് വഴി
കേട്ടോ, നല്ല വീട്ടിലെ സെറ്റപ്പ്, ഒരു രക്ഷയില്ല. സൂക്ഷിക്കണേ, വെള്ളത്തിന്റെ ആ ശബ്ദം കേൾക്കാം. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ഇത്തിരി കെയർഫുൾ ആയിട്ട് ഇറങ്ങണം എന്നേ ഉള്ളൂ. പൊളി ലൊക്കേഷൻ അല്ലേ, ഞാൻ വരും, ഇറങ്ങുവാണേ. നമ്മളിവിടെ വെള്ളത്തിലൊക്കെ നിന്ന് ഭയങ്കര എൻജോയ് ചെയ്യാം, ഭയങ്കര രസമുണ്ട് ഇവിടെ. നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടെ മോളിൽ നിൽക്കൊണ്ട് നിന്ന് കാണാൻ പറ്റും. ഞങ്ങളവിടെ ഹോസ്റ്റലിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ അവരെ കൂടെ കുറെ പേരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ട്. ശരി, നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. പിന്നെ ഈ വേരുണ്ട്, ഈ വേര് പിടിച്ച് ചെന്ന് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആട്ടോ, അതിന്റെ മേളില് നല്ല അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിടിച്ചങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഒരു ശീലമില്ല. തൂങ്ങിയൊക്കെയാണ് ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. അടിപൊളി, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ട്രിപ്പ് നമ്മളിത് ആദ്യമായിട്ടാണ്. പിന്നെ നമ്മളിവിടെ ഉണ്ണി വന്നിട്ടുണ്ട്. ഉണ്ണിയുടെ എക്സ്പീരിയൻസ് എന്താന്ന് കൂടെ ചോദിച്ചു. എങ്ങനെയുണ്ട് ഉണ്ണി? സൂപ്പർ അല്ലേ? ഗൈസ്, വേണമെങ്കിൽ ഇവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. രണ്ട് ടൈപ്പിലാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ആഴം കൂടിയതാണ്, അവിടെ നീന്തൽ അറിയാന്നുള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നീന്തൽ അറിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടുപോകും. പിന്നെ ഇവിടെ ഉള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ഥലമാണ്. അവിടെ നീന്തൽ അറിയണമെന്നൊന്നുമില്ല. നമ്മുടെ ഏതാണ്ട് ഈ ഒരു ലെവൽ മാത്രമേ അവിടെ വെള്ളമുള്ളൂ. നമ്മൾ വെള്ളച്ചാട്ടം കണ്ടിട്ട് വരുന്ന വഴി ഇവിടെ നിർത്തി ഒന്ന് ചായ കുടിക്കാൻ. ഹൃദയ ജീപ്പിന്ന് ചാടി ഇറങ്ങിയ സീനാണ് നമ്മൾ കണ്ടത്. ഹൃദയ ചായ കുടിക്കാൻ റെഡിയാണോ? ഹൃദയ സാറ്റർഡേ നൈറ്റിലെ ക്രൗഡാണിത്. ഇത്രയും പേര് ഇവിടെ ഇന്ന് സ്റ്റേ ആണ്. ഇത് ക്യാമറയുടെ പ്രശ്നമല്ല, ഇത് ഫോഗാണ് ഇവിടുത്തെ. കോടമഞ്ഞ് നിറഞ്ഞ് കിടക്കുകയാണ്.